എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി, ന്യൂസിലൻഡിൽ നിന്നാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ന്യൂസിലൻഡിൽ ഏതൊക്കെ മേഖലകളിൽ ആണ് നേഴ്സസ് ജോലി ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. എനിക്കറിയാവുന്ന മേഖലകളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ജോലി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ന്യൂസിലൻഡിലെ ഹെൽത്ത് സിസ്റ്റം എന്ന് പറഞ്ഞെങ്കിൽ പ്രൈമറി ഹെൽത്ത് സർവീസും ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ഹെൽത്ത് സർവീസും ഉണ്ട്. പ്രൈമറി ഹെൽത്ത് സർവീസിൻ്റെ അകത്ത് പെടുന്നതാണ് ജി പി ക്ലിനിക്കുകൾ, അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് സർവീസ് ഉണ്ട്. പബ്ലിക് ഹെൽത്ത് സർവീസിൻ്റെ അകത്ത് വരുന്നതാണ് പ്ലങ്കറ്റ് നഴ്സസ്, ഡിസ്ട്രിക്ട് നഴ്സസ്. ഇപ്പം പ്രൈമറി ഹെൽത്ത് സർവീസിലുള്ള നഴ്സസിൻ്റെ നഴ്സസ് എന്ന് പറഞ്ഞെങ്കിൽ കൂടുതലായിട്ടും ഉള്ളത് പബ്ലിക് ഹെൽത്ത് നഴ്സസ് ഉണ്ട്, ഡിസ്ട്രിക്ട് നഴ്സസ് ഉണ്ട്, പ്ലങ്കറ്റ് നഴ്സസ് ഉണ്ട്, ഹോസ്പിറ്റൽ ഇൻ ദ ഹോം നഴ്സസ്, അതായത് ഡിസ്ട്രിക്ട് ഹെൽത്ത് നഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ഹോസ്പിറ്റൽ ഇൻ ദ ഹോം നഴ്സസ് എന്ന് പറഞ്ഞെങ്കിൽ. അതുപോലെ തന്നെ സ്കൂൾ ഹെൽത്ത് നഴ്സസ്, അത് സ്കൂൾ ഹെൽത്ത് നഴ്സസ് എന്ന് പറഞ്ഞെങ്കിൽ കൂടുതലായിട്ടും സ്കൂളിലെ കുട്ടികളുടെ കാര്യം നോക്കുന്നതായിരിക്കും ഈ സ്കൂൾ ഹെൽത്ത് നഴ്സസ്. അതുപോലെ തന്നെ സ്കൂൾ ഹെൽത്ത് നഴ്സസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇമ്മ്യൂണൈസേഷനുകൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇമ്മ്യൂണൈസേഷനുകളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും ചിലപ്പോൾ ചില സ്കൂളുകളിൽ സ്കൂൾ ഹെൽത്ത് നഴ്സസ് ആയിരിക്കും മാനേജ് ചെയ്യുന്നത്. ഇനി ജി പി ക്ലിനിക്കുകളിൽ, അതായത് ജെൻഡർ പ്രാക്ടീഷണേഴ്സ് ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണ് പ്രാക്ടീസ് നഴ്സ് എന്ന് പറഞ്ഞു. ഇനിയുള്ളത് ഒക്യുപേഷണൽ ഹെൽത്ത് നഴ്സസ് എന്ന് പറഞ്ഞെങ്കിൽ, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ അവിടുത്തെ എംപ്ലോയേഴ്സിന്റെ ഹെൽത്തും കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന നഴ്സസ് ആയിരിക്കും ഈ ഒക്യുപേഷണൽ ഹെൽത്ത് നഴ്സസ് എന്ന് പറഞ്ഞെങ്കിൽ. ഇനിയുള്ളത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, അതായത് സർജിക്കൽ ഹോസ്പിറ്റലുകളാണ്. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞെങ്കിൽ കൂടുതലും ഇൻഷുറൻസ് കോർപ്പറേറ്റ് ഓൺ ചെയ്യുന്ന സർജിക്കൽ ഹോസ്പിറ്റലുകളാണ്. സർജിക്കൽ ഹോസ്പിറ്റലുകളിൽ തിയേറ്റർ നഴ്സസും സർജിക്കൽ വാർഡിലേക്കുള്ള നഴ്സസും അതുപോലെ തന്നെ പാക്കൂലേക്ക്, അതായത് പ്രീ ഓപ്പറേറ്റീവും പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ നഴ്സസും ഒക്കെയാണ് ഇങ്ങനെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അടുത്തതായിട്ടുള്ളത് സെക്കൻഡറി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞല്ലോ. സെക്കൻഡറി ഹെൽത്ത് കെയറിൽ ഉൾപ്പെടുന്നതാണ് ഈ മെയിൻ ഹോസ്പിറ്റലുകൾ. ഈ ന്യൂസിലൻഡിലാണെങ്കിൽ 20 DHB ഉണ്ട്, അതാണ് പബ്ലിക് ഹോസ്പിറ്റലുകൾ. 20 DHB കീഴിലാണ് ഈ ഹോസ്പിറ്റലുകളെല്ലാം ഉള്ളത്, പബ്ലിക് ഹോസ്പിറ്റലുകൾ ഉള്ളത്. ഓരോ പബ്ലിക് ഹോസ്പിറ്റലുകൾക്കും ചെറിയ ചെറിയ സാറ്റലൈറ്റ് യൂണിറ്റുകളും ഉണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ അവർക്ക് പല ഡിപ്പാർട്ട്മെന്റിലേക്ക് നഴ്സുമാരുണ്ട്. മെഡിക്കൽ നഴ്സിംഗ് ഉണ്ട്, സർജിക്കൽ നഴ്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കാർഡിയക് കാത്ത് ലാബുകളുണ്ട്, അതുപോലെ തന്നെ ICU നഴ്സിംഗ് ഉണ്ട്, പിന്നെ എൻഡോസ്കോപ്പി, അങ്ങനെ പിന്നെ തിയേറ്റർ നഴ്സസ്, പ്രീ ഓപ്പറേറ്റീവ് കെയർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, പിന്നെ ക്ലിനിക്കുകളിലേക്ക് അങ്ങനെയുള്ള പല നഴ്സസ് ഉണ്ട്. അങ്ങനെയുള്ള ഇനിയുള്ളത് ഡയാലിസിസ് സെന്ററുകളുണ്ട്. അപ്പം ഡയാലിസിസ് സെന്ററിലേക്ക് ഡയാലിസിസ് നഴ്സസ് ഉണ്ട്, PD പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് നഴ്സസ് ഉണ്ട്, അങ്ങനെ റീനൽ നഴ്സസ്, അവരെല്ലാം അണ്ടർ റീനൽ നഴ്സസ് വരുന്നതാണല്ലോ. ഒരു കാഷ്വൽ ബ്യൂറോ കാണും ആ അവിടെയാണെങ്കിലും നമ്മൾ ഒരു പൂൾ നഴ്സസ് എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട്. അതുപോലെ തന്നെ റിസോഴ്സ് നഴ്സസ് എന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ അവർക്ക് കാഷ്വൽ ആയിരിക്കത്തില്ല അവരുടെ ജോലി, അവർക്ക് ഒരു പെർമനൻറ്റ് റോട്ട കാണും, അത് റോസ്റ്റർ കാണും, ആ റോസ്റ്റർ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന റിസോഴ്സ് നഴ്സസ് കാണും. ഇനി അടുത്തതായിട്ടുള്ള ഏജ്ഡ് കെയർ സെക്ടർ എന്ന് പറഞ്ഞെങ്കിൽ ചെറിയ നഴ്സിംഗ് ഹോമുകൾ, അതായത് 50 ഇൻമേറ്റ്സിനെ മുതൽ 300 ഇൻമേറ്റ്സിലെ വരെയുള്ള ചെറിയ ചെറിയ ഏജ്ഡ് കെയർ സെക്ടറുകളുണ്ട്. ന്യൂസിലൻഡിലാണെങ്കിൽ ഈ ഏജ്ഡ് കെയർ സെക്ടർ എന്ന് പറഞ്ഞെങ്കിൽ ഓരോ ഗ്രൂപ്പ് ഓഫ് കോർപ്പറേറ്റുകൾ ഓൺ ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ CHT എന്ന് പറഞ്ഞുണ്ട്, സമർസെറ്റ് എന്ന് പറയുന്നതുണ്ട്, അതുപോലെ തന്നെ ഓഷിയാനിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അങ്ങനെ പല പല സെക്ടറുണ്ട്. അവർക്ക് പല സ്ഥലങ്ങളിൽ, ന്യൂസിലൻഡിലെ പല സ്ഥലങ്ങളിൽ തന്നെ ഏജ്ഡ് കെയർ സെക്ടറിൽ ഹോസ്പിറ്റലുകളുണ്ട്. ചെറിയ അടുത്തായിട്ടുള്ളത് പ്രിസൺ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡിലെ പല സ്ഥലങ്ങളിലും പ്രിസൺ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കും ഇതുപോലെ തന്നെ പ്രിസൺ നഴ്സസിൻ്റെ ആവശ്യമുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളത് മെന്റൽ ഹെൽത്ത് നഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ അക്യൂട്ട് മെന്റൽ ഹെൽത്ത് സർവീസും ഉണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് സർവീസും ഉണ്ട്, അതുപോലെ തന്നെ ഓൾഡ് ഏജ് മെന്റൽ ഹെൽത്ത് ഉണ്ട്, അതുപോലെ തന്നെ യങ് ഏജ് മെന്റൽ ഹെൽത്തിൻ്റെ ഉണ്ട്. അങ്ങനെയുള്ള മെന്റൽ ഹെൽത്ത് നഴ്സസിൻ്റെ വേക്കൻസികൾ കാണാറുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞെങ്കിൽ ഏജൻസി നഴ്സിംഗ് എന്ന് പറഞ്ഞെങ്കിൽ പല ഏജൻസികളുണ്ട്. ഇതുപോലെ തന്നെ മെഡ്കോള്, ജനീവ ഹെൽത്ത് കെയർ, സെനറ്റ് എന്നൊക്കെ പറയുന്നതാണ് ഈ ഓക്ലൻഡിലുള്ള ഏജൻസികൾ. അതുപോലെ തന്നെ പല ഏരിയയിലും പല ഏജൻസികളുണ്ട്, അതായത് ഒരു ബാങ്ക് പോലെ. ഇപ്പം നമുക്ക് ഏജൻസിയിൽ നഴ്സസ് രജിസ്റ്റർ ചെയ്യുക, അപ്പോൾ ആ ഏജൻസി നമുക്ക് ജോബ് ഓഫർ തരും, അതനുസരിച്ച് നമുക്ക് നമ്മുടെ വർക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം, നമ്മുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് മാറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഏജൻസി ആയിരിക്കും നിങ്ങൾക്ക് ജോലി തരും, ഡിമാൻഡ് അനുസരിച്ച് ആളുകളെ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ നഴ്സിംഗ് ഏജൻസികളുടെ വർക്ക് എന്ന് പറഞ്ഞത്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ചില ദിവസം നിങ്ങൾക്ക് കിട്ടുന്നത് റെസ്റ്റ് ഹോമുകളിലായിരിക്കും, അതായത് ഏജ്ഡ് കെയർ സെക്ടറിലായിരിക്കും. ഇപ്പോൾ പിറ്റേ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പം പബ്ലിക് ഹോസ്പിറ്റലായിരിക്കും, ചില ദിവസം കിട്ടുന്നത് നിങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലായിരിക്കും. അങ്ങനെ പല ഹോസ്പിറ്റലുകളായിരിക്കും ഓരോ ദിവസം നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. അതിന് ജോബിന് 32 hours നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ മാക്സിമം അവർക്ക് ശ്രമിക്കും നിങ്ങൾക്ക് 32 hours എങ്കിലും നിങ്ങൾക്ക് ജോലി തരുവാൻ വേണ്ടി, പക്ഷെ അത് നിങ്ങൾക്ക് ഒരു സെർട്ടനിറ്റി ഇല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ളതാണ് ന്യൂസിലൻഡിലെ നഴ്സിംഗ് മേഖലയെന്ന് പറഞ്ഞെങ്കിൽ. അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക്
അത് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളൊന്ന് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആരെങ്കിലുമൊക്കെ ജോലി നോക്കുന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളിലേക്കൊക്കെയാണ് നിങ്ങൾക്ക് ജോലി അന്വേഷിക്കാവുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞിരുന്നു ന്യൂസിലൻഡിൽ ജോബ് വേക്കൻസികൾ തീരെ കുറവാണ്, ജോലി സാധ്യതകൾ വളരെ കുറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ ന്യൂസിലൻഡിൽ നിങ്ങൾക്ക് ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് ഓസ്ട്രേലിയയിലേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉടനെ തന്നെ ന്യൂസിലൻഡ് ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ എടുത്ത് ഓസ്ട്രേലിയയിലേക്ക് വേക്കൻസികൾ ഉള്ളിടത്തേക്ക് മാറാൻ ഒരു ചാൻസ് ഉണ്ടെന്നുള്ളത് മാത്രമാണ് ന്യൂസിലൻഡിൽ വന്നിട്ട് ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.